നീന്ന് ആഫീസിൽ പോയില്ലേ? പോയി, നല്ല സുഖം തോന്നിയില്ല, ലീവ് എടുത്തു. എന്താണ് നിന്റെ അസുഖം? നിനക്ക് എന്താ മെൻസസ് ആണോ? ഒന്നുമില്ല. പിന്നെ എന്താണ് നിന്റെ അസുഖം? വല്ലാത്ത തലവേദന. ആ തലവേദന, അത് ഞാൻ മാറ്റിത്തരാം, ഞാൻ മാറ്റിത്തരാം. വല്ല കാമുകന്മാരെയും കാണാൻ വന്നിട്ടിരുന്നു. ഗോപിയേട്ട് എന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അവധിയെടുത്ത് ഈ നേരെ താപ്പീസിൽ നിന്ന് പോകുന്നത്? നിന്റെ ആ കൂട്ടുകാരിയില്ലേ, അതുബായിക്കാരന്റെ ഭാര്യ, എന്താ അവിടെ പേര്? അവളും നീയും കൂടെ അവിടെ അവിടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വസന്തി, ഒരുപാട് കുടിച്ചിട്ടുണ്ട്. വാസന്തി, വാ ഇവിടെ, വരാൻ ഇരിയുടെ ഇരിയുടെ ഇവിടെ. എനിക്ക് വലിയ ഗോപി, ഗോപി എന്താടാ ഇത്? എന്താ ഇതറിഞ്ഞാ നിന്നെ ഇനി വീട്ടിൽ വെച്ചോണ്ടിരിക്കൂ. ചെറുപ്പം മുതലേ എടുത്തു വളർത്തി ഇത്രയും ആക്കിയതിന്റെ നന്ദിയായിരിക്കും നീ അവരോട് ഈ കാണിച്ചത്. ഇത് ആരാണെന്ന് പറ. നിന്റെ ഒരു മട്ട കണ്ടാ തോന്നൂല തന്നെത്താനെ വയറ് വീർത്തതാണെന്ന്. ഇപ്പൊ മാസം എത്രയെ കാണും? നിന്റെ മാസമോ തെറ്റിയിട്ട് നാളെത്രയായെന്ന്. മൂന്ന് മാസമായി കാണും. കൊറേ ദിവസമായിട്ട് ആ പെണ്ണിന്റെ മുഖത്ത് നോക്കുമ്പോഴൊക്കെ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഡ്രൈവർ രാജപ്പന മറ്റു ആണോ? ഇനി അവനാണെങ്കിൽ ഭാര്യയും രണ്ടു കുട്ടികളും ഉള്ളവന്. ആരോരുമില്ലാത്തവർക്ക് കർത്താവ് കൊടുത്ത വിധി. ഇനി ഇപ്പൊ എന്തു ചെയ്യും? പുറത്തിറങ്ങാൻ മാനക്കേടാകും. മുതലാളി അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമോ ആവോ. ആളാരാണെന്ന് എത്ര ചോദിച്ചിട്ടോൾ പറയുന്നില്ല, കുറ്റി അടിച്ചതുപോലെ ഒരേ ഇരിപ്പാ. സാറാമ ചേട്ടത്തി പൊയ്ക്കോളൂ, ഇനി ഇതിനെപ്പറ്റി അവളോടൊന്നും ചോദിക്കണ്ട. എന്താ ഒരു മാതിരി, സുഖിച്ചപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയണമായിരുന്നു. നീ ഒന്ന് പതുക്കെ സംസാരിക്കുക, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യാനാ ഭാവം? ഇവിടെ തന്നെ പൊറപ്പിക്കാനാണോ? ആരെ വിളിക്കാനാ കഥ കടക്കുന്നത്? മാന്യതയെ കുറിച്ച് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. നീ തൊണ്ടയെടുക്കണ്ട, ഇക്കാര്യത്തിൽ നിന്റെ ഉപദേശം ഒന്നും എനിക്ക് വേണ്ട. അതെനിക്കറിയാമല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. സ്വന്തം സുഖത്തിന് വേണ്ടി ആരെയും നോവിക്കുമല്ലോ, പണത്തിന് വേണ്ടി ആരെയും തീരെഴുതും, ഭാര്യയെ പോലും. നാളെ വെളുക്കുമ്പോ അവൾ ഇവിടെ കാണരുത്, പ്രായമായ മകളുണ്ടെന്ന് ഓർക്കണം. ഏത് കായല്ല ശവം പൊന്താൻ പോകുന്നത്? നീ തുള്ളണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം.
4455 കുളത്തുപുഴയ്ക്ക് കാൾ വേണം 32 അർജന്റ് യെസ് നീ പെട്ടെന്ന് ജീവപ്പെടുത്തി ഇങ്ങോട്ട് വരണം. ഏ കാര്യമുണ്ട്, ഉടനെ പുറപ്പെട. വരും അവളെ കൊണ്ടുപോകാൻ. എന്താ ശബ്ദത്തിനൊരു പതർച്ച മാമച്ചൻ മുതലാളിയുടെ? പോകുന്നതുകൊണ്ടുള്ള സങ്കടമാണോ? നാളെ ഞാൻ വീട്ടിൽ പോവും. അവിടെ എന്താ വിശേഷം? എന്റെ വീട്ടിൽ പോവാൻ വിശേഷം വല്ലതും വേണോ? അവിടെ പോയി കുട്ടി പാടാനായിരിക്കും. അവർക്കൊക്കെ അറിയാലോ മരുമകൻ പുണ്യാളനാണെന്ന്. എന്റെ പുണ്യാളന്റെ ഭാര്യ, അതെന്റെ ഭാഗ്യം. ഇല്ല അമ്മേ, അകത്തെങ്ങാനും കാണും. ഇന്ന് വാങ്ങും മോനെ. അമ്മയുടെ വാസന്തി ദേവി, നിന്റെ തലോടലിന് നല്ല സുഖമുണ്ട് വാസന്തി. അയ്യോ ഐ എം സോറി, ഞാൻ നീ വല്ലാതെ മാറിയിരിക്കുന്നു വാസന്തി. നിന്റെ ഓഫീസിൽ വരാത്തത് നല്ല സുഖം തോന്നുന്നില്ല. എന്നാ പിന്നെ നീ എന്താ ലീവിലിട്ട് കൊടുക്കാത്തത്? മറന്നുപോയി. അത് മറക്കാനുള്ള കാര്യമാണ് ദേവി. ഈയിടെ എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നു പോകുന്നു, ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ല. നീ വാ.
നീ ഒരു ലീവ് ലെറ്റർ എഴുതാ, ഞാൻ അങ്ങോട്ട് കൊടുക്കാം. ലീവ് ലെറ്റർ പോലും കൊടുക്കാതെ ഓഫീസിൽ വരാറുന്നില്ല, എങ്ങനെയാ? സൂപ്രണ്ട് എന്നും വഴക്കാ. എല്ലാരും എന്നോടാ ചോദിക്കുന്നത് നിനക്ക് എന്തു പറ്റിയെന്ന്. എഴുത്. ഞാൻ ഒപ്പിട്ടേക്കാം, നീ എഴുതി കൊടുത്താൽ മതി. ഒരു രണ്ടു ദിവസത്തേക്ക് ലീവ് എഴുതിയാൽ പോരെ? ഞാനിനി ഞാനിനി അടുത്ത തിങ്കളാഴ്ച വരും. നിനക്കൊരു ഡോക്ടറെ കാണാൻ വരുന്നില്ലേ? എന്തിന്? നിനക്കെന്ത് സാരമായ കുഴപ്പമുണ്ട്? ഇനിയും ഒരു ഡോക്ടറെ പോയി കാണണം. പുള്ളിക്കാരൻ എവിടെ പോയി? രാവിലെ എവിടെ നിന്ന് ഇറങ്ങിയതാ? ഈ ഡ്രസ് ചെയ്യ്, നമുക്കൊരുമിച്ച് പോയി ഡോക്ടറെ കാണാം. വേണ്ട, ഡോക്ടറെ കാണത്തക്ക അസുഖമൊന്നും എനിക്കില്ല. ശരി വസന്തി, ഞാൻ പിന്നെ വരാം. ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു. നീ പോവാണോ? ആ, നീ എനിക്കൊരു ചായ പോലും തന്നില്ലല്ലോ. സാരമില്ല, ഇനി വരുമ്പോൾ തന്നാ മതി. ഞാൻ അതും മറന്നല്ലോ ദൈവമേ. ഏയ്, സാരമില്ലെന്നേ. കൈന്ന് വിടാൻ പറഞ്ഞ ഈയിടെയായിട്ട് കൊറേ കൂടുതലാണല്ലോ കെവരി ചേച്ചി. ചാരാ ഷാപ്പിന് മുമ്പിൽ കിടക്കായിരുന്നു. ആ, കുടിച്ച് ചാവട്ടെ, അല്ലാതെ എന്തോ ചെയ്യാന്. ഞങ്ങൾ പോകും. ഓ, അങ്ങോട്ട് വരാത്തോണ്ട് ഇങ്ങോട്ട് വന്നതായിരിക്കും. ക്ഷണിക്കാൻ ഞാൻ പോട്ടെ. ഞാൻ കരുതി മഹേഷിന് വരില്ല എന്ന്. ഞാൻ നേരത്തെ വഴി പോയല്ലോ. അപ്പോൾ നിഷ എവിടെയായിരുന്നു? വൈത്തോട്ടി എന്നല്ലേ പറഞ്ഞത്? വരുന്ന ഇവിടെ എത്തി കൊണ്ടോ. നോക്കൂ, ആര് വരുന്നു. ഉച്ചയ്ക്ക് ഐസ്ക്രീം പാലിൽ കാത്തിൽക്കാം. അമ്മ വന്നില്ലേ? ഞാൻ പൊയ്ക്കോട്ടെ.
ബട്ടൺസ് ഒന്ന് അഴിച്ചേ. എന്റെ കുട്ടികൾക്ക് പോയി എന്നോട് ഇഷ്ടമില്ല. നാളെ കാലത്ത് വന്നാൽ മതിയായിരുന്നല്ലോ, കൂടുതലാകുന്നുണ്ട്. നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി, എനിക്ക് വെളിയിലിറങ്ങി നടക്കണം. ഓ, ഇപ്പൊ മാമച്ച മുതലാളി വലിയ മാന്യനാണല്ലോ. അലിസ്, കുട്ടികളൊക്കെ പ്രായമായി വരിക, നീ അതെങ്കിലും ഓർത്താ മതി. കുട്ടികൾ കുട്ടികളൊക്കെ നിങ്ങളുടെ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? സൂക്ഷിച്ച് സംസാരിക്കണം. കോൺട്രാക്ട് കിട്ടാനും ബില്ല് പാസാക്കാനും മലമ്പുഴയിലും പീച്ചിയിലും കോവളത്തും എന്നെയും കൊണ്ട് നടന്നില്ലേ? രാമകൃഷ്ണൻ, വി കെ നായർ, കൊച്ചുവർക്കി, താണുപിള്ള, വൈരമൂർത്തി, ഇവരിൽ ആരുടെയെങ്കിലും ആവാം കുട്ടികൾ. എന്റെ ഏരിയടുത്ത് ഒന്ന് വേഗം നടന്നേ. നീ ചുമ്മാ ഏരിയടാ പയ്യ. പൊന്നമ്മച്ചാച്ചി, ഇതില് കുറച്ച് പഞ്ചസാര ഇട്ടേ. പഞ്ചസാര ഇരിയും കഴിച്ചാലേ അത്തി ഉരുകിപ്പോ. പൊന്നമ്മച്ചാച്ചി, എത്ര നേരമായി നൂറെന്ന് പറഞ്ഞത്? നൂറ് മില്ല ഉണ്ടോ? ഇത് ഇല്ല, 99 ഉള്ളു. മോണ്ടിട്ട് പോടോ. ായിട്ടുണ്ടായിരിക്കും നമ്മള്. ആ എടാ വേലായുധാ, ആ ട്രാക്ക് ലൈനിന്റെ പണി ഉടനെ ചെയ്യണം. മാമച്ച മുതലാളി വരുന്നുണ്ട്. മുതലാളി വരുന്നതിന് മുൻപ് ആ പണി തീർന്നിരിക്കണം. എന്നത്തിനാടി പണി നേരിടുന്നു മൂങ്ങുന്നത്? ശവത്തിനിട്ട് ഞാൻ ഒന്ന് കൊടുത്തു. ഗ്ലാസ് എത്ര എന്നറിയോ പൊട്ടിക്കുന്നത്? പോയി ജോലി നോക്കടി. പൊന്നമ്മച്ചി, ആടാ പൈസ. പൊന്നമ്മ, ഒരു കുപ്പി ഇങ്ങട്, എനിക്കൊന്ന് മിനുങ്ങണം. ആ അകത്ത് പോയി, ഞാൻ കൊണ്ടുവരാം. ഇരിക്കാനൊന്നും നേരമില്ല, മുതലാളി ഇപ്പൊ എത്തും. ഇരുന്നോടി. ഏ പെണ്ണേ, നീ ഇതിനകത്ത് തന്നെ ഇരുന്നോണം. ഇന്ന് മുതലാളി വരുന്ന ദിവസമാ, വെളിയിലോട്ടൊന്നും കണ്ടുപോകരുത് കേട്ടോ.
നിന്റെ വയറൊക്കെ വരുമെന്ന് വീർത്തിട്ടുണ്ടല്ലോ, പെറാറായോ? ഇവള് പെറാറായോ പെണ്ണമ്മേ? ഇല്ലടോ, ഇനി രണ്ടു മൂന്ന് മാസം പിടിക്കും. ഒന്ന് മോദി കൂടി, നീ ഒരു കവളെടുത്തെങ്കിലേ എനിക്കൊരു ലഹരി വരും. ആ നീ പോയി ഒന്ന് തൊട്ടുകൂട്ടാൻ എന്തെങ്കിലും എടുത്തോ. ആ നീ ഒന്നുകൂടെ ഒഴിക്കേ. ഇവളെ കാണുമ്പോ എനിക്ക് ചില തോന്നലൊക്കെ തോന്നുന്നുണ്ട്. എന്തോ ചെയ്യാനാ, മുതലാളി ഏൽപ്പിച്ചു വിട്ടതല്ലേ? ഞാൻ കയറി കൈയിട്ട് വരുന്നത് ശരിയാണോ? ഓ, തനിക്ക് ബാക്കിയുള്ളൊന്നും പോരായിരിക്കും. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ പൊന്നമ്മേ, നീ അതേ കയറി അങ്ങ് പിടിക്കാതെ. ഓഫീസിലുണ്ട്, വിളിപ്പിക്കാം. പറട്ടെ, ഞാൻ അവർക്ക് നോക്കിത്തരാം, എന്നിട്ട് വിളിച്ചാൽ മതി. അവിടെ ആ ട്രാക്കിന്റെ പണി ഏതുരായി? തീർന്നു, നടന്നിരിക്കുക, തയ്യാറായി. ഇരുപത് മണി ഇത്രയും ഞാനോട് പറഞ്ഞാൽ ഞാൻ മുതലാളി വരുന്നതിന് മുമ്പ് തീർക്കണമെന്ന്. മുമ്പിലുള്ള അവളുടെ ഒരു ഇരിപ്പ്. ഗോപി, ഐശ്വര്യം കിട്ടവനെ, നിനക്ക് കുടിക്കാനല്ലാതെ മറ്റൊന്നിന് നേരമില്ല അല്ലെ? ജോലിക്ക് വന്നു നോക്കണം. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? അമ്മാവ് നിന്നെ കാണാൻ വന്നതാ, നിന്നെ മാത്രം കാണാൻ. നീ എഴുന്നേക്ക്, നീ ഇങ്ങനെ മാറിയിരുന്നാൽ ഈ വീട് മുടിഞ്ഞു പോകും. മോളെ എഴുന്നേറ്റ് വാ. മോൾ ഇവിടെ ഇരി, നീയാ ഈ വീട് ഭരിക്കേണ്ടവൾ. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അമ്മാവൻ കൂടെ ഉണ്ട്. Thank you.
ഈശ്വര ഭവാനി രാമരാമ രാമരാമ രാമ ഗൗരി രാത്രിയിൽ ഊണിനെന്താ കറി വയ്ക്കാൻ പോകുന്നത്? വസന്തേ, ഒരു വാഴക്കൂമ്പൊടിച്ച് തോരൻ വയ്ക്ക്. ഒരുപാട് നാളായി കൂമ്പുതോരൻ കൂട്ടിയിട്ട്. വസന്തേ, എഴുന്നേറ്റ് എവിടുന്ന്? ഒരു വാഴക്കൂമ്പൊടിച്ച് തോരൻ വയ്ക്കാൻ പറഞ്ഞില്ലേ? എന്റെ ഭഗവാനെ, നിനക്ക് എന്താ പറ്റി? ഗൗരി, ഒരു നല്ല രസം കൂടി വെക്കണം കേട്ടോ. തിലഹോമം നടത്തി കാരണവന്മാരെ കുടിയിരുത്തണമെന്ന് എത്ര നാളായി ഞാൻ പറയുന്നു, ആര് കേക്കാനാ? നീ അങ്ങോട്ട് അവളെ വിളിച്ചേ, വാദ കയറിയതാ. എന്താ ചെല്ലറ അങ്ങോട്ട്, അവിടെ നിന്ന് പിച്ചമ്പയും പറയുന്നു. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നു. ഗോപി ഒരു ഉടുപ്പെടുത്തിട്ട് ആ തുണ്ടത്തുപറമ്പിലെ വാസുമേനോന്റെ വീട്ടിലൊന്ന് പോണം. നെല്ലിക്കലയിൽ നമ്മുടെ പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന മേനോന്റെ അരയേക്കർ സ്ഥലം വിൽക്കാൻ പോവുക. വാസന്തി, ആ ആ സ്ഥലം നമുക്ക് കുഞ്ഞുടെ പേരിൽ വാങ്ങണം. എഴുന്നേക്കാൻ, നാളെ രാവിലെ മേനോനോട് ഇവിടെ വരെ ഒന്ന് വരാൻ പറ. പിടിച്ചകത്തേക്ക് കൊണ്ടുപോടാ. കുളിക്കാൻ വെള്ളം ചൂടായില്ലേ? ആ ഇല്ലല്ലോ, ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു വെള്ളം ചൂടാക്കാൻ? കുഴമ്പ് എടുത്തു വെക്ക്, കുഴമ്പ് തേച്ചൊന്ന് കുളിക്കണം. പറഞ്ഞു പിടിച്ചാ കടലെ കിടത്തി രണ്ട് അരി കൊടുത്താൽ മതി, മാറിക്കോളും. മേനോന്റെ അടുത്ത് ഞാൻ നിനക്ക് നല്ലൊരു ജോലി കൂടെ അരിയും കൂടി പറഞ്ഞു. അത് കിട്ടിയാ നല്ലതാ. 1500 രൂപ എങ്കിലും ശമ്പളം കിട്ടും. ഉണ്ണിയുടെ പേരിൽ നമുക്ക് ആ സ്ഥലം വാങ്ങണം. എന്ത് വില കൊടുത്തായാലും വാങ്ങണം. നല്ല സ്ഥലമാ, രണ്ട് അരി കൊടുത്താൽ മതി, മാറിക്കോളും. വെള്ളത്തിന് നല്ല ചൂട് വേണം. മേനനെ കാണാൻ മറക്കരുത് കേട്ടോ. എന്ത് വിലയായാലും ഉള്ളിൽ വേണ്ടി നമുക്ക് സ്ഥലം വാങ്ങണം. 1000 രൂപ. കുഴമ്പ് കിടന്നോട്ടെ, വാ വാ. നിഷ എവിടെ? നിഷ ഉച്ചക്കേ പോയല്ല. നിഷ എവിടെ? ഉച്ചക്കേ പോയെന്ന്. മിസസ് മേനന്റെ മോളോട് അവരുടെ വീട്ടിൽ പോയതായിരുന്നു. ആ കുഞ്ഞാ പറഞ്ഞത് ഉച്ചക്കേ പോയെന്ന്. ടീച്ചർമാർ ആരോടും ചോദിച്ചില്ലേ? കുഞ്ഞിന്റെ ക്ലാസ് ടീച്ചറും പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ലായിരുന്നു. കൂട്ടുകാരുടെ കൂടെ വല്ല സിനിമ പറ്റി കാണാൻ പോയതായിരിക്കും. മിസസ് മേനനല്ലേ? ഞാൻ ആലിസ, ലളിത സ്കൂളിൽ നിന്ന് വന്നല്ലേ. ഇല്ല, നിഷ വന്നില്ല. ലളിത എന്റെ ഡ്രൈവറോട് പറഞ്ഞു നിഷ ഉച്ചക്കേ പോയെന്ന്. മോളോടൊന്ന് ചോദിച്ചേ നിഷ അവളോട് എവിടെയെങ്കിലും പോകുന്നെന്നോ മറ്റേ പറഞ്ഞെന്ന്. ആ ഹലോ, ഉച്ചക്ക് ക്ലാസ്സിൽ വരില്ലെന്ന് പറഞ്ഞെന്നോ? ശരി. ഏയ്, അതൊന്നും ആയിരിക്കില്ല. എന്റെ ബ്രദറിന്റെ വീട്ടിലോ മറ്റോ പോയതായിരിക്കും. അവരവിടെ സ്കൂളിന്റെ അടുത്തല്ലേ താമസിക്കുന്നത്. നോക്കട്ടെ. ഏ, ഇടയ്ക്കിടെ അവളവിടെ പോകാറുണ്ട്. ഞാൻ ഒന്നുകൂടി വഴിയിലൊക്കെ ഒന്ന് നോക്കിട്ട് വരാം. നിക്ക്, ഞാൻ ഇപ്പൊ ചേനൊന്ന് വിളിക്കട്ടെ.
ഹലോ ഷീല അല്ലേ, ഇത് ആലിസ. ഇപ്പൊ ചേ വന്നില്ലേ? ഈഷ അവിടെ വന്നിരുന്നു ഇല്ലേ? 4 മണിക്ക് സ്കൂളിൽ പിക്കപ്പ് ചെയ്യാൻ ചെന്നപ്പോ അവൾ അവിടെ നേരത്തെ പോയെന്ന് പറഞ്ഞു. അവിടെ വന്നോന്ന് അറിയാൻ വിളിച്ചതാ. പുള്ളിക്കാരൻ വന്നിട്ടില്ല. ഇപ്പൊ ചേ വന്ന ഒന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറയണേ. അവളിവിടെ വന്നാ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ പോയി നോക്കിട്ട് വാ. ആ മ്യൂസിയം പാർക്കിന്റെ അവിടെ നോക്കിയായിരുന്നു. വിഷമിക്കാനൊന്നുമില്ല കുഞ്ഞേ, പിള്ളേരല്ലേ, കൂട്ടും കൂടി അങ്ങോട്ടും കൂടെ പോയതായിരിക്കും. ഇപ്പൊ ഇനി വരും. സാറാമ്മേ, ഇഷക്കുഞ്ഞിനെ കാണാനില്ലെന്ന്. ഉച്ചയ്ക്ക് പള്ളിക്കൂടത്തിൽ നിന്ന് പോയതാ. രായപ്പം വന്നിച്ച് വീണ്ടും തിരക്കി പോയേക്കുക. എന്റെ മാതാവിയെ വല്ലതും പിടിച്ചോണ്ട് പോയതാണോ? ആ ഈ വീട്ടില് ഇതിന്റെ അപ്പുറം നടക്കും. പട്ടണം മുഴുവനും ചുറ്റി. ഇതുവരെ വന്നില്ല. എവിടെ പോയതാണെന്ന് ആർക്കറിയാം? ഇല്ല, പുള്ളി എത്തിയിട്ടില്ല. ആ ഒന്നു തന്നെ വാ. ഇല്ല, ഈ പെണ്ണിന് എവിടെ പോയതാ? കൂടെ പഠിക്കുന്ന കൂട്ടുകാരികളൊക്കെ വിളിച്ച് അന്വേഷിച്ചായിരുന്നു. എല്ലായിടത്തും അന്വേഷിച്ചു. അവൾ ഇവിടുന്ന് വല്ലതും എടുത്തോണ്ടാണോ പോയിരിക്കുന്നത്? നീ നോക്കിയോ, പണമോ ഉടുപ്പോ ബാഗോ എന്തെങ്കിലും? ഇല്ല. എന്തിന് കൊള്ളാം നിന്നെ, അമ്മയാണെന്ന് പറഞ്ഞ് നടക്കുന്നു. വാ, അവളുടെ മുറിയിൽ നിന്ന് നോക്കാം. നോക്ക്, വല്ല ഉടുപ്പോ പെട്ടിയോ വല്ലതും എടുത്തോണ്ട് പോയിട്ടുണ്ടോന്ന്. അവക്ക് എന്തൊക്കെയുണ്ടെന്ന് നിനക്കെങ്ങനെ അറിയാനാ? ഇല്ലേ, ഞാൻ നോക്കാം. ഉടുപ്പുകൾ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം. എന്നാ നോക്ക്. ഇങ്ങനെ ഇലക്കി വെച്ച രണ്ടുടുപ്പ് കാണുന്നില്ല. മഞ്ഞയും പച്ചയും നിറമുള്ള ഒന്നും പിന്നെ ഒരു നീല നിറത്തിലൊന്നും. രാവിലെ ഞാൻ കൊണ്ടുവിടുമ്പോ സ്കൂൾ ബാഗ് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് വെച്ചോണ്ട് പോയതായിരിക്കും. അവൾ എവിടെ ഒളിച്ചോടി പോയതാ? നാണക്കേടായി, പോലീസ് വിളിച്ച് പറയണ്ടേ? ഏതായാലും അളിയൻ വരട്ടെ. അളിയനെന്താ പതിവില്ലാതെ? നിഷ സ്കൂളിൽ പോയിട്ട് ഇതുവരെ വന്നില്ല. അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. അളിയം വന്നിട്ട് പോലീസിനെ അറിയിക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു.
ഫോൺ ചെയ്യണ്ടെന്ന് വെച്ചു. ഇവളോട് ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇവള് പറയുന്നത്. കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി ഇന്റർവെൽ സമയത്തൊക്കെ നീഷ ഒരു പയ്യനുമായി കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. മോൾക്ക് അവന്റെ പേരെന്താണെന്ന് അറിയാമോ? മഹേഷ് എന്നാ. എനിക്ക് മഹേഷിനോട് വലിയ ഇഷ്ടമാണെന്നും പറഞ്ഞു. അവന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞു? ഇല്ല, കണ്ടിട്ട് അതാ കോളേജിൽ പഠിക്കാനും തോന്നുന്നു. അലീൻ ഏതായാലും പോലീസിനെ വിളിക്കും. ഞാൻ നേരെ മന്ത്രിയുടെ വീട്ടിൽ പോയി കാര്യം പറഞ്ഞു. മന്ത്രി ഉടനെ ഐ ജിയെ വിളിച്ചു. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനും വിവരം അറിയിച്ചിട്ടുണ്ട്. 8 മണിക്കൂറിനകം മോൾ എവിടെ ഉണ്ടെങ്കിലും പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു തരും. മാമത്തിന് ഒട്ടും വിഷമിക്കണ്ട, പത്രങ്ങളിലൊക്കെ എഴുതി വരൂ. വരത്തില്ല, അതും ഏർപ്പാടാക്കിയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനൊരു സംഭവം നടന്നായിട്ട് നമ്മളല്ലാതെ ലോകത്തൊരു കുഞ്ഞും അറിയാൻ പോകുന്നില്ല. ചേടാ, അത്രയൊക്കെ ചെയ്യാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഒരു എം എൽ എ ആണെന്ന് നടക്കുന്നത്? എന്റെ കർത്താവ്, എങ്ങനെയായാലും നാട്ടുകാരറിയാതിരിക്കുമോ? ഇനി ഈ പെണ്ണിനെ കെട്ടാൻ ആരെങ്കിലും വരുമോ? മഹേഷ് കുമാർ. അഡ്രസ്? TC 146 കുമാരപുരം, തിരുവനന്തപുരം. ഗോപി, ഇവരെക്കൊണ്ട് 41 ലാക്ക്. ശരി, വരൂ. കഴിക്കാനെന്താ വേണ്ടിയേ? റെസ്റ്റോറന്റ് 9 മണിക്ക് ക്ലോസ് ചെയ്യും. ബിരിയാണിയോ മറ്റോ വേണേ കൊണ്ടു തരാം. എനിക്ക് ബിരിയാണി മതി. ശരി. ആരാ? പയ്യൻ എറണാകുളത്ത് തന്നെയുള്ള അവന്റെ ഒരു ബന്ധുവിനോടൊപ്പം പറഞ്ഞു വിട്ടു. വളർത്താൻ പഠിക്കണപടി. നീ തള്ളയാണോ? ആ, ഇറങ്ങ. ഞാൻ പോയി ചീട്ട് എഴുതി ഇവിടെ ആക്കിയിട്ട് വരാം. പോയിട്ട് പെട്ടെന്ന് പോകണം. സൈഡിൽ നിന്ന് ചീഫ് ഇഞ്ചിനീയർ വരുന്ന ദിവസം എനിക്ക് അവിടെ ചെന്നിട്ട് പല കാര്യങ്ങളുള്ള താങ്കളൊന്ന് തുള്ളാതരോ. ഡോക്ടറെ കാണാനും ചീട്ട് എഴുതിക്കാനും കുറച്ച് നേരം എടുക്കും. പാടി. ഞങ്ങൾ ഇവിടെ കുറെ നേരമായിട്ട് നിൽക്കുക. ഒന്ന് ഇറങ്ങി നിൽക്കുന്നേ. പെണ്ണിന് നോവ് തുടങ്ങിയിരിക്കുക. അവൾ ഇവിടെ കിടന്ന് പെറും. സാറേ, ഇതൊന്ന് വേഗം എഴുതി തരണേ. പെണ്ണിന് തീരെ വയ്യ.
പേര്? അമ്മണി. വയസ്സ്? 17. ഭർത്താവിന്റെ പേര്? ഭർത്താവിന്റെ പേര്? അവൻ ചത്തുപോയി സാറേ, നെല്ലിമലയിലെ ഡാമിലെ ജോലി എടുക്കുന്നവരാ. അവൻ കഴിഞ്ഞ മാസം ലോറി അപകടത്തിൽ മരിച്ചുപോയി. നിങ്ങളുടെ പേര്? പൊന്നമ്മ. പേര്? സുരേഷ്. വയസ്സ്? 1 വയസ്സ്. അങ്ങോട്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നടുവിനൊക്കെ പിടുത്തം പോലെ തോന്നു. അതൊക്കെ നമസ്കാരം ഏമാനെ. കടിഞ്ഞൂല, മാസം കഴിഞ്ഞു. ഇന്നലെ രാത്രി മുതൽ നടുവിനൊരു പിടുത്തമൊക്കെ ഉണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ കാണുമെന്നാ എന്റെ മനസ്സ് തോന്നുന്നത്. രാവിലെ വരണമെന്ന് വിചാരിച്ചതാ. എഴുന്നേൽക്കണ്ടാവും. ഗോപാല, ഇവരെ അഡ്മിറ്റ് ചെയ്യാൻ പറയൂ. വരണമെന്നില്ലായിരുന്നു, ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. ഓഫീസിലേക്ക് പോകുന്ന വഴി ഇങ്ങോട്ടൊന്ന് കയറി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് ചെല്ലേ, എന്താ നമ്പർ വേണ്ട. പിന്നെ കാണാൻ കേട്ടോ. ആ സഞ്ജയ് ഇങ്ങതാ. ലക്ഷ്മി അമ്മേ, ബെഡ് ഏതെങ്കിലും ഒഴിവുണ്ടെങ്കിൽ ഇവരെ കിടത്തേക്ക്. കട്ടിലെല്ലാം ഒഴിവില്ല, ഇങ്ങോട്ടിരി, ഇത്തിരി സമയം എടുത്തേക്കും. എന്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മോള, കാര്യമായിട്ട് നോക്കിക്കോണേ, എനിക്കിവിടെ ഇരിക്കാൻ സമയമില്ല. നീ പേടിക്കണ്ട കൊച്ചേ, എങ്ങനെയായാലും 3-4 ദിവസം എടുക്കും. ആദ്യമായതുകൊണ്ട് ഇച്ചിരി വേനൊക്കെ കാണും, പിന്നെ ഷൂന്നങ്ങ് തീരും. ഞാൻ വരട്ടെ. ഇതൊരു 50 രൂപയുണ്ട്, എന്തെങ്കിലും ആവശ്യം വരും. വെച്ചോ. പാവം പെണ്ണ്, 5-6 മാസം കൂടെ ഇരുന്നതല്ലേ, വിട്ടിട്ട് പോരുമ്പോ മനസ്സിനൊരു വിഷമം പോലെ. നീ വണ്ടി കയറ്. 10 കൊല്ലം അയാളുടെ വീട്ടിൽ ജോലി എടുത്തവളല്ലേ, നന്ദിയില്ലാത്തവൻ. മാമച്ച മുതലാളിക്ക് ആരോടാടി നന്ദി? നീ ഇങ്ങ് കേറി ഇരി പൊന്നമ്മേ. ബാധ കയറുന്നു ഒന്നുമല്ല, മാനസിക രോഗമാ. കുടുംബജീവിതത്തിൽ ചില കടുത്ത ഉലച്ചിലുകൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം അവസ്ഥയുണ്ടാകുന്നത്. ചില ദുർഘടസന്ധികളിൽ നിന്നും അവരുടെ മനസ്സിന് രക്ഷപ്പെടാൻ അവർ നിങ്ങളുടെ അച്ഛനായി മാറുകയാ. ഇതിന് മരുന്നൊന്നും ഇല്ലയോ? മരുന്ന് കൊണ്ട് മാത്രം ഇത് മാറുകയില്ല. ഒരുപക്ഷേ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇത് മാറിയേക്കും. ഒരു വലിയ പങ്ക് നിങ്ങളുടേതാ. മനസ്സിന് മാറ്റം വരത്തക്ക വിധം കുടുംബ ബന്ധങ്ങൾ സ്ഥായിയായ മാറ്റം വരുത്തണം. തൽക്കാലം ഞാനൊരു മരുന്ന് തരാം. എന്തോ ചെയ്തു എന്നൊരു തോന്നലില്ലേ, അതുകൊണ്ടാ
ജോസിനെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? ചെയ്യാൻ പാടില്ലാത്ത ചെയ്തത് ഞാനല്ലേ. എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇതൊരു ടോക്കായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല അല്ലേ? തുടങ്ങി കഴിയുമ്പോഴാണല്ലോ ഓരോന്ന് സംഭവിക്കുക. എനിക്ക് നേരത്തെ തന്നെ തോന്നിയതാണ് ഇതൊരു വ്യാമോഹമാണെന്ന്. ഇനി ഒരിക്കലും കാണാൻ ഞാനിവിടെ വരില്ല. എങ്കിലും എന്തോ എനിക്ക് നിങ്ങളെ വെറുക്കാൻ കഴിയുന്നില്ല. മിസ് ജോസ് അല്ലേ? ഞാൻ മാമച്ചൻ. നിങ്ങൾ മര്യാദ മറന്നു, ഇരിക്കാൻ പറഞ്ഞില്ല. പ്ലീസ്. താങ്ക്സ്. വിവാഹം കഴിച്ചിട്ടില്ല അല്ലേ? ഇല്ല. കടന്നുപോയത് എന്റെ ഭാര്യ ആലീസ്. സൂക്ഷിച്ചോ. ഞാൻ പോകുന്നു. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. ശരി, വെക്കോ. നാളെ ഞാൻ വക്കീലിനെ കാണുന്നുണ്ട്, നമുക്ക് പിരിയാം. അമ്മേ, ചത്തുപോകത്തൊന്നുമില്ല, കുറച്ച് വേദനയൊക്കെ കാണും. സുഖിച്ചപ്പോ ഓർക്കണമായിരുന്നു. മീനാക്ഷി, ഇന്ന് വന്നേ? നീ അറിഞ്ഞായിരുന്നോ ശാരദാമ്മയ്ക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നിട്ടുണ്ട്? ഞാനും കേട്ടു. അവസാനം അവളത് പറ്റിച്ചു. സൂപ്രണ്ട് സാർ കനിഞ്ഞതാ. ഇങ്ങനെ കനിയാതിരിക്കും? മൂന്നാല് മാസം കൂടെ തന്നെ അല്ലായിരുന്നു? ഇനിയിപ്പോ ഇവിടെയുള്ള കാമവന്മാരൊക്കെ എന്ത് ചെയ്യും? സുധാരൻ ഡോക്ടറിന്റെ കാര്യം ഏറെ കഷ്ടം. പാവം, പെട്ടത് തന്നെ. അയ്യോ, എനിക്ക് അമ്മേ. പേടിക്കണ്ട, ഇപ്പൊ പ്രസവിക്കും. വേദന തോന്നുമ്പം ആങ്ങി നോക്കണം കേട്ടോ. മുക്കൻ
ദൈവം കൂട്ടിച്ചേർത്തതിനെ വേർപിരിക്കാൻ മനുഷ്യന് അധികാരമില്ല മോളെ. നേരാണ് അച്ചോ, ഞാൻ ഇത്ര പറഞ്ഞിട്ടും അവള് തിരിച്ചു പോവില്ലെന്നാ പറയുന്നത്. ആലിസേ, വിവാഹമോചനം ഒരു പരിഹാരമല്ല കുഞ്ഞെ. കോടതിയിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നതിന്റെ നാണക്കേടെന്താണെന്ന് നിനക്കറിയില്ല ആലിസേ. മാമച്ച, കുറച്ചൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചെങ്കിലേ മുമ്പോട്ട് പോകാൻ ഒക്കൂ. എനിക്കൊന്നുമില്ല അച്ചോ, എല്ലാം അവളാ പറയുന്നത്. സമൂഹത്തിലുള്ള നിങ്ങളുടെ നിലയും വിലയും ഒക്കെ നിങ്ങൾ ഓർത്താ മതി. എന്ത് പ്രശ്നമുണ്ടായാലും പിരിഞ്ഞു പോകാൻ പള്ളി അനുവദിക്കുകയില്ല. മോളെ, മോളറിയിക്കോ, മോളപ്പനാ പറയുന്നത്, ഇതല്ല നിന്റെ വീട്, അവന്റെ വീടാ നിന്റെ വീട്. നീ നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിച്ചായിരുന്നു. പെണ്ണിന് ഭൂമിയോളം ക്ഷമ വേണം മോളെ, ഇറങ്ങിക്കോ. ചെല്ലു മോളെ. നാളെ കാണാം. ശരി.
ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ആശാനെ. ഡീഡി അല്ല സാറേ, പുതിയ പാർട്ടി ആയതുകൊണ്ട് ഞങ്ങളൊന്ന് നോക്കിയതാ. നടകടി വാശനെ നമുക്ക് നോക്കാം. നടകടി
നമുക്ക് രക്ഷപ്പെടാം.